Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഊണിന് പറ്റിയ കുറച്ച് കറികളുമായിട്ടാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള കറികളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കിംഗിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് വെണ്ടക്ക മോരുകറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം. ജാറിലോട്ട് അരക്കപ്പ് തേങ്ങയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു രണ്ട് നുള്ളി ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, രണ്ട് കഷ്ണം ഉള്ളി, അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനിപ്പോൾ ആവശ്യമായ തൈരും കൂടി ഒന്ന് ഉടച്ച് വെക്കണം. മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, ഒട്ടും പുളിയില്ലാത്തതും എടുക്കരുത്. അപ്പോൾ നമുക്ക് വെണ്ടക്ക വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഉലുവ, രണ്ട് വറ്റൻമുളക് കട്ട് ചെയ്തത് എന്നിവയിട്ട് മൂപ്പിച്ചെടുക്കാം. മൂത്ത ശേഷം ഇതിലേക്ക് കറിവേപ്പില ഇടാം. ഇതിലേക്ക് ഇനി വെണ്ടക്ക ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടക്ക കുറച്ചൊന്ന് മൂപ്പിച്ച് കൊടുക്കണം. ഒരുപാട് മുരിയേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി വെണ്ടയ്ക്കൊക്കെ ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക വഴറ്റിയെടുക്കാം. വഴന്നു വന്ന സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനുള്ള മാരിനേഷൻ ചെയ്തെടുക്കാം. ഇനി നമുക്ക് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10-12 മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം വരഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് വേണ്ടിയുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പകുതി ലെമണിൻ്റെ ജ്യൂസ്, പിന്നെ ഇതിനാവശ്യമായ ഉപ്പ്, കറിവേപ്പില, പിന്നെ ഇതിന് അരക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതിനിപ്പോൾ അധികം ലൂസാക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ അല്പം വെള്ളം ചേർത്ത് ലൂസാക്കിയെടുക്കാം. ഇനി ഇത് നല്ലതുപോലെ മീനിൽ പുരട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് വെണ്ടക്ക നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി എന്നിവയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ജാറിൽ അല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറി കിട്ടണം. വെണ്ടക്ക കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. തൈരിൻ്റെ പുളി നോക്കിയിട്ട് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് കട്ടിയിലെടുക്കരുത്, ഒരു ഒഴിച്ചുകറിയുടെ പരുവത്തിലായിരിക്കണം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചതൊന്ന് ചൂടാക്കിയെടുക്കാം. പുളി കൂടുതലായിട്ട് തോന്നുവാണെങ്കിൽ അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത്രയും മതിയാവും. ഇത് ചൂടായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബീൻസ് കൊണ്ട് മേക്കുരുട്ടി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു 250 ഗ്രാം ബീൻസ് ഉണ്ട്. ഇത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ 10 ചെറിയുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നെടുകെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ ചതച്ച മുളക് എടുത്തിട്ടുണ്ട്. ഉള്ളി ഒരുപാടൊന്നും ചതക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. ഇനി ഒരു പാനിലോട്ട് നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ 2 നുള്ളി മഞ്ഞൾപ്പൊടി. ഇനി ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. അല്പം വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം അധികമാവരുത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു പരന്ന പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. രണ്ട് രീതിയിൽ നമുക്ക് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. ഇത്രയും ഐറ്റംസ് മാത്രം ചേർത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കൂട്ടി കൊടുത്താൽ മതി. ഒരു 5 പച്ചമുളക് നമുക്ക് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ബീൻസ് ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉള്ളി ചതച്ചതും ചതച്ച മുളകും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്ത് ഒരുപോലെ വഴന്ന് ബീൻസിൻ്റെ നിറമൊക്കെ കുറച്ചൊന്ന് മാറണം. ഇതുപോലെ നമുക്ക് കോവക്ക അച്ചിങ്ങപ്പയറൊക്കെ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ആ സമയം കൊണ്ട് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ബീൻസ് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുത്ത് വേണം ഇതിങ്ങനെ ചെയ്യാനായിട്ട്. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത്. അപ്പോൾ ബീൻസ് അത്യാവശ്യം മൂത്തിട്ടുണ്ട്. ചെറിയൊരു ചുവന്ന നിറമൊക്കെ ആയിട്ടുണ്ട്. കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഈ സൈഡും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ മീനും ആയിട്ടുണ്ട്. അപ്പോൾ ചോറും ആയിട്ടുണ്ട്. കുറച്ച് മോരുകറി ഒഴിച്ചു കൊടുക്കാം. ബീൻസ് മെഴുക്ക് പുരട്ടി, മീൻ ഫ്രൈ, കുറച്ച് അച്ചാറുകൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബൗളിൽ മോരുകറിയാണുള്ളത്. ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലഞ്ചാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.